ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ സ്ക്രാച്ചിൽ ഒരു പുതിയ ഒരു പ്രോഗ്രാം നോക്കാം. സ്കോർ ബോർഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സ്കോർ ബോർഡ് എന്നൊരു പേര് കൊടുക്കാം. സ്കോർ ബോർഡിൽ നമുക്ക് ക്യാറ്റ് സ്പ്രൈറ്റ് വേണ്ട, നമുക്കൊരു ഒരു ബട്ടൺ എടുക്കാം. ആദ്യം ഒരു ബട്ടൺ സ്പ്രൈറ്റ്, ഒരു ബട്ടൺ സ്പ്രൈറ്റ് എടുത്തു. ഇനി നമുക്ക് കുറച്ച് നമ്പേഴ്സ് വേണം. നമ്പേഴ്സിന് നമുക്ക് ഈ നമ്പേഴ്സ് എടുക്കാം. ഓക്കെ, ഈ സ്പ്രൈറ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു 3-digit സ്കോർ ബോർഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സ്പ്രൈറ്റ് എടുത്തിട്ട് അതിൻ്റെ കോസ്റ്റ്യൂംസ് വന്നിട്ട് നമുക്ക് ബാക്കി കോസ്റ്റ്യൂംസ് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ 0 കൊണ്ട് ഇപ്പോൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ 1, ഇത് മൾട്ടിപ്പിൾ ഐറ്റംസ് ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ കാണുന്നില്ല. നമ്മൾ 1 by 1 തന്നെ ആഡ് ചെയ്യേണ്ടി വരും. 2, ഇനി നമുക്കൊരു 7 കൂടെ ഉണ്ട്. ഗ്ലോ 3, പിന്നെ ഗ്ലോ 4, ഗ്ലോ 5, ഇനി ഒരു 4 കൂടി, ഗ്ലോ 6, പിന്നെ ഗ്ലോ 7, ഈ 2 കൂടി എടുത്താൽ മതി. ഗ്ലോ 8, നമ്മൾ ഈ ഓർഡർ തന്നെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഓർഡർ കറക്റ്റ് ആക്കിയാൽ മതി. കാരണം നമ്മൾ നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്നുള്ളൊരു ഓപ്ഷനാണ് യൂസ് ചെയ്തത്. അപ്പം നമ്മൾ ഓർഡർ വെച്ചില്ലെങ്കിൽ നെക്സ്റ്റ് കോസ്റ്റ്യൂമിലോട്ട് കറക്റ്റായിട്ട് പോകില്ല. അപ്പോൾ 0 ഇരുന്ന് സ്റ്റാർട്ട് ചെയ്തു. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇപ്പോൾ എല്ലാ കോസ്റ്റ്യൂംസിലോട്ടും പോകും. നമ്മൾ പറഞ്ഞു ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്കോർ ബോർഡിൽ നമ്പർ 0 to 999 വരെ പോകാനാണ് നമ്മൾ സ്കോർ ബോർഡ് ഉണ്ടാക്കുന്നത്. പിന്നെ ബാക്കിയുള്ള നമ്പേഴ്സ് ഉണ്ടാക്കണം. അതിന് നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യുന്നില്ല, പകരം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഒരു തവണ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ നമുക്ക് വേണ്ട 3 കിട്ടും. നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. വെച്ചു. ഇനി നമുക്ക് ഇതിൽ ഇതിനൊരു പേര് കൊടുക്കാം. ഇത് വൺസ് പൊസിഷനിലുള്ളതല്ലേ, അല്ല യൂണിറ്റ് പൊസിഷൻ അല്ലെങ്കിൽ വൺസ് പൊസിഷനിലുള്ളത്. അപ്പോൾ വൺസ് എന്ന് കൊടുക്കാം. ഇത് ടെൻസ് പൊസിഷനിൽ, അപ്പോൾ അതിനെ ടെൻസ് എന്ന് കൊടുക്കാം. ഇത് ഹൺഡ്രഡ്സ് പൊസിഷനിലുള്ളതാണ്, അപ്പോൾ അതിനെ ഹൺഡ്രഡ്സ് എന്നുള്ളതിൽ അങ്ങനെ 3 തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ലേബൽ ചെയ്യുന്നു സ്പ്രൈറ്റ്. ഇനി നമുക്ക് ഇതിനുള്ള കോഡ് എഴുതണം. ഈ ബട്ടണിൻ്റെ കോഡ് നമുക്ക് ആദ്യം എഴുതാം. ബട്ടണിൻ്റെ കോഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വെൻ ക്ലിക്ക്ഡ്, വെൻ ദി സ്പ്രൈറ്റ് ഇസ് ക്ലിക്ക്ഡ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവൻസിൽ പോകുന്നു. വെൻ ദി സ്പ്രൈറ്റ് ഇസ് ക്ലിക്ക്ഡ്, അപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ്, എന്ത് മെസ്സേജാണ് വേണ്ടത്? ഒരു ന്യൂ മെസ്സേജ്, ഇൻക്രിമെൻറ്റ്, ആഡ് സ്കോർ ബൈ 1, ആഡ് സ്കോർ ബൈ 1. നമ്മളൊരു മെസ്സേജ് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്, ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2-3 ഇനീഷ്യൽ ഓപ്പറേഷൻ ചെയ്യട്ടെ. അപ്പോൾ നമുക്കൊരു സ്കോറിന് നമുക്കൊരു വേരിയബിളും കൂടി വേണം. അപ്പോൾ വേരിയബിൾ പോയി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മേക്ക് എ വേരിയബിൾ, സ്കോർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കി
ചില സ്കോർ വരും. ഇപ്പൊ ഈ സ്കോറിന് പകരം നമ്മളൊരു പുതിയ സ്കോർ ബോർഡ് ഉണ്ടാക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. അല്ലെങ്കിൽ ഇവിടെ തന്നെ സ്ക്രാച്ച് ചെയ്യുന്ന സ്കോർ സ്കോർ എന്നും പറഞ്ഞൊരു ഇത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു കൗതുകത്തിന് നമ്മളിത് ഉണ്ടാക്കുക. ഇവന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്കോറിന് നമുക്ക് സീറോ ആക്കാം. സെറ്റ് സ്കോർ ടു സീറോ അവിടെ ഇരിക്കട്ടെ. ഈ സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കോർ 1 വെച്ച് ഇൻക്രിമെൻ്റ് ആവണം. അതിനുശേഷം ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 100 സ്പ്രൈറ്റിൽ പോയിട്ട് നമുക്ക് ബാക്കി കുറച്ച് എഴുതാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ വെൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വരണം നമ്മുടെ ഈ കോസ്റ്റ്യൂം സെറ്റ് ടു സീറോ ആയിരിക്കണം. ഇപ്പം ലുക്സിൽ പോകത്തും സ്വിച്ച് കോസ്റ്റ്യൂം ടു ഗ്ലോ സീറോ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇത് സീറോ ഇരട്ടെ. ഇനി നമ്മൾ ഇതിനെ ആ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു മെസ്സേജ്, ആ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ഇവിടെ കിട്ടുമ്പോൾ ഈ സ്പ്രൈറ്റ് എന്ത് ചെയ്യുന്നു നോക്കാം. നമ്മൾ അതിന് ഇവൻസിൽ പോകുന്നു. വെൻ ഐ റിസീവ് ആഡ് സ്കോർ ബൈ 1. ഈ മെസ്സേജ് ഞാൻ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സ്കോർ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻ്റ് ആയി. സ്കോർ ഇൻക്രിമെൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഈ 100 പൊസിഷനിലുള്ള നമ്പർ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്. 100 പൊസിഷനിലുള്ള നമ്പർ 99 വരെ അനകണ്ട. 99 കഴിഞ്ഞിട്ട് 100 എത്തുമ്പോൾ അത് മൂവ് ചെയ്യണം. 100 എത്തുമ്പോൾ ഇത് 1 ആകും. ഈ 100 പ്ലേസിലുള്ള 0 1 ആകും. പിന്നെ 199 വരെ ഇത് മൂവ് ചെയ്യുക. 199 കഴിഞ്ഞ് 200 ആകുമ്പോൾ ഇത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക? 99 കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്കൊരു ചെറിയൊരു മാത്ത് നോക്കാം. നമ്മളൊരു മോഡ് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മോഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒക്കെ കുറച്ച് എക്സാമ്പിൾസ് കാണാം. 1 ÷ 100, 1 100 എത്ര പ്രാവശ്യം പോകും, 0 times പോകും, റിമൈൻഡർ 1. ഈ റിമൈൻഡർ ആണ് മോഡിൻ്റെ വാല്യൂ ആയിട്ട് തരുന്നത്. സോ 1 ÷ 100 = 1, 2 ÷ 100 = 2. അതുപോലെ 100 ÷ 100 0 ആണ്, 200 ÷ 100 0 ആണ്, 1000 ÷ 100 0 ആണ്. നമ്മൾ ഈ ഒരു മാത്തിലെ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിനി സ്കോർ നമുക്ക് കിട്ടിക്കഴിയുമ്പം നമുക്കൊരു ഇഫ് കണ്ടീഷൻ എടുക്കാം. ഇഫ് കണ്ടീഷനിൽ വെക്കാൻ വേണ്ടി നമുക്കൊരു ഓപ്പറേറ്ററിനെ ഫൈൻഡ് ചെയ്യാം. നമുക്കൊരു മോഡ് ഓപ്പറേറ്റർ ഇവിടെ ഉണ്ടോ നോക്കാം. മോഡ് ഓപ്പറേറ്റർ ഇവിടെ ഉണ്ട്. മോഡ് ഓപ്പറേറ്ററും പിന്നെ ഒരു കമ്പാരിസൺ ഓപ്പറേറ്ററും എടുത്തു. മോഡ് ഇവിടെ വെച്ചു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, നമ്മുടെ സ്കോർ വേരിയബിള് കണ്ടുപിടിക്കാം. സ്കോർ മോഡ് എത്രയാണ്? സ്കോർ മോഡ് തൗസൻഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതായത് 999 കഴിയുമ്പോൾ നമ്മുടെ ഈ 100 പൊസിഷനിലുള്ള വാല്യൂ 0 ആകണം. ഒന്നുകൂടെ കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്യട്ടെ. അതായത് 999, അതായത് 100 പൊസിഷനിലുള്ള 999 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്പർ വരുമ്പോൾ 1000 ആവും. 1000 ÷ 1000 0 ആണെങ്കിൽ അപ്പോൾ സ്കോർ അപ്പോൾ 1000 ആകുമ്പോൾ നമുക്ക് ഇവിടുത്തെ 100 പൊസിഷനിലുള്ള ഇതിനെ നമ്പറിനെ നമ്മൾ 0 ആക്കണം. നമ്മൾ അവിടെ നിന്ന് ലുക്സിൽ പോയിട്ട് സ്വിച്ച് കോസ്റ്റ്യൂം ടു ഗ്ലോ 0. ഇനിയും 1000 കാര്യത്തിൽ 999 കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചെയ്തു അല്ലേ. ഇനി നമുക്ക് വേണ്ട ചെയ്യേണ്ടത് വീണ്ടും ഒരു കൺട്രോളിൽ പോയി ഒരു ഈ ഫോഡ് ഇതിനെ നമുക്കൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. സ്കോർ ബോർഡ് 100 ആണെങ്കിൽ അത് 99 കഴിയുമ്പോഴാണ് ചേഞ്ച് ചെയ്യേണ്ടത്. 99 സ്കോർ കഴിയുമ്പോൾ ഇത് 100 ആവും. അപ്പോഴാണ് 0 1 ആണ്. പിന്നെ
199 വരെയും ഇത് വണ് തന്നെയായിരിക്കും ഈ ഹൺഡ്രഡ്സ് പൊസിഷൻ. 199 കഴിഞ്ഞ് 200 ആകുമ്പോഴാണ് ഈ സീറോ വൺ മാറി ടു ആകുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് സ്കോർ ഓൺ ഹൺഡ്രഡ് സീറോ ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് കോസ്റ്റ്യൂമിലോട്ട് പോകും. അതല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. അപ്പം ഇതാണ് നമ്മൾ സ്കോർ ബൈ വണ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായി, നമ്മൾ ഹൺഡ്രഡ് വരെ എത്തിക്കലേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനിയും ഇതേ കോഡ് തന്നെ നമുക്ക് കോപ്പി ചെയ്തിട്ട് എല്ലാ സ്പ്രൈറ്റിലോട്ടും കൊടുക്കുക. അപ്പോൾ ആ കോഡ് സെക്ഷൻ കോപ്പി ചെയ്തു, ഈ കോഡ് സെക്ഷൻ കോപ്പി ചെയ്തു, ഈ കോഡ് സെക്ഷൻ വൺസിൻ്റെ ഇതിലോട്ടും കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതും കിട്ടി. ഓക്കെ, ഇവിടെ അത് കോപ്പി ചെയ്. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു കോഡ് പീസ് കൂടി കോപ്പി ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ടെൻസിലാണ് പോകുന്നത്. ടെൻസിൽ പോകുമ്പോൾ നമ്മൾ ടെൻസിൻ്റെ പൊസിഷനിലുള്ള നമ്പർ ചേഞ്ച് ചെയ്തത് സീറോ നയൻ ആയി കഴിയുമ്പോഴാണ്. നമ്മുടെ യൂണിറ്റ് പ്ലേസിൽ അല്ലെങ്കിൽ വൺസ് പ്ലേസിൽ നയൻ ആയി കഴിയുമ്പോഴാണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യുക. പിന്നെ ടെൻ, ലെവൻ, ട്വൽവ്, തേർട്ടീൻ അപ് ടു നയൻറ്റീൻ വരെ ഈ നമ്പർ വണ്ണും ചേഞ്ച് ചെയ്യില്ല. ട്വൻറ്റി ആകുമ്പോഴാണ് നമ്മളിതിനെ അടുത്ത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിൽ ഈ തൗസൻഡിൻ്റെ പകരം അതുപോലെ 99 മാറി 100 ആകുമ്പോൾ ഇത് രണ്ട് സീറോ സീറോ. ഇവിടെയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ വൺസ് പ്ലേസ് വരുമ്പോൾ ഈ തൗസൻഡിനെ മാറി ഇത് 10 ആയി, ഇത് 1 ആയി. ഇത്ര ചെയ്യേണ്ടതുള്ളൂ. ഇനി നമ്മൾ സേവ് ചെയ്തു നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. 4, 5, 6, 7 ഇവിടുത്തെ സ്കോറും ഇതും സെയിം ആണ്. 8, 9, 10 അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്തു. ഇതിന് നമ്മൾ സീറോ ആക്കി, ഇത് സീറോ ആയി. അത് നമ്മൾ വൺസിൻ്റെ കോഡ് നോക്കിയാൽ മനസ്സിലാവും. സ്കോർ മോഡ് 10 = 0, അതായത് 10 ആയ സമയത്ത് 10 mod 10 0 ആണ്. അന്നേരം നമ്മൾ ഈ കോസ്റ്റ്യൂമിന് സീറോ ആക്കി. ഇനിയും ടെൻസിൻ്റെ കോഡിലാണെങ്കിലോ സ്കോർ മോഡ് 10 = 0 ആണെങ്കിൽ അന്നേരം നമ്മൾ നെക്സ്റ്റ് കോസ്റ്റ്യൂം എടുത്തു. അതുകൊണ്ടാണ് ഇവിടെ 1 ആയത്. വീണ്ടും ഇത് ആഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. 9, 20. നമുക്കതൊന്ന് സ്പീഡിലൊന്ന് മാറ്റി നോക്കാം. 99 കഴിയുമ്പോൾ 100 വരുന്നുണ്ടോയെന്ന് നോക്കാം. അങ്ങനെ വന്ന നമ്മുടെ പ്രോഗ്രാം കറക്റ്റ് 85, 87, 90, 91, 100 കറക്റ്റ്. അപ്പോൾ നമ്മുടെ കോഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ചെറിയ സ്കോർ ബോർഡിൻ്റെ ആവശ്യമില്ല. നമുക്കത് വേണമെങ്കിൽ ഇവിടെ വന്ന് വേരിയബിൾസ് വന്നിട്ട് നമുക്കത് ഹൈഡ് ചെയ്യാൻ പറയാം. സ്കോർ ഹൈഡ് ചെയ്തു. നമ്മുടെ കൗണ്ടർ കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്, സ്കോർ ബോർഡ് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്കോർ ബോർഡ് നമുക്ക് ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി പിന്നീട് ഒരു സമയത്ത് നമുക്കിതിനെ ഫങ്ഷൻ ആക്കി വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പഠിക്കും. സ്കോർ ബോർഡോ കൗണ്ടറോ എന്ത് വേണേ പറയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രോഗ്രാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ശരി, അടുത്ത പ്രോഗ്രാമായിട്ട് ഇത് കാണാം.